രാഘുയിൽ എന്ന പരമ്പരയിൽ മാനസിയുടെയും ദേവന്റെയും വിവാഹം പിറ്റേന്ന് തന്നെ നടക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാകുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് മാനസിയെ കാണുന്നതിനായി ചന്ദ്രൻ കയറി വരുന്നത്. അപ്രതീക്ഷിതമായ ചന്ദ്രന്റെ വരവ് മാനസിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് മാനസി ഉടൻ തന്നെ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള കാര്യം ചന്ദ്രനോട് പറഞ്ഞതിനെ തുടർന്ന് ഒരു കാര്യം സംസാരിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ചന്ദ്രൻ ദേവന്റെ ഭൂതകാലത്തെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണോ വിവാഹത്തിന് തയ്യാറായത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ ചോദ്യം മാനസിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാൻ മാനസി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് മാനസിയോടും കുടുംബത്തോടും ദേവൻ പറയാത്ത അദ്ദേഹത്തിന്റെ പഴയകാല കാര്യങ്ങളെപ്പറ്റി തുറന്നു പറയുന്ന ചന്ദ്രൻ ഈ വിവാഹത്തിനെ കുറിച്ച് രണ്ടാമതൊന്നുകൂടി ചിന്തിക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ചന്ദ്രന്റെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന മാനസി ഉടൻ തന്നെ ദേവനെ ഫോൺ ചെയ്യുകയും ദേവനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ വിവാഹത്തെപ്പറ്റി തനിക്ക് രണ്ടാമതൊന്നുകൂടി ചിന്തിക്കണം എന്നുള്ള കാര്യം മാനസി തുറന്നു പറയുന്നത് ദേവനെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ മാനസിയെ കാണുന്നതിനായി ദേവൻ വന്നു. ഇതോടെ ദേവനെ ചോദ്യം ചെയ്യുന്ന മാനസി കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ഇതേ തുടർന്ന് മാനസിയുടെ കയ്യിൽ ദേവൻ അണിയിച്ച മോതിരം ഊരി തിരികെ നൽകിയിരിക്കുകയുമാണ്.